പറയുമ്പോ പൊണ്ണ് എന്ത് ചോദിച്ചാലും വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് വേർഡ്സിൽ മാത്രമാണ് മറുപടി പറയാറുള്ളത് ഇതുവരെ. പക്ഷെ അവിടെ ഇരിക്കുന്ന പൊണ്ണ് ഇങ്ങനല്ല, ഗ്രൂമിങ്ങിനുള്ള പൊണ്ണ് ഇങ്ങനല്ല. പിന്നെ എങ്ങനാ അത് നിങ്ങൾ പറ. അവള് എന്തെങ്കിലും ഇപ്പൊ ഭരത്താണ് അവളുടെ ക്ലോസ് ഫ്രണ്ട്, അപ്പൊ ഇവര് തമ്മില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇപ്പൊ ഒരു കോയിൻസിഡൻസ് ആയിട്ട് എന്തെങ്കിലും വന്നെന്ന് വിചാരിച്ചോ, ഒട്ടനെ അവള് അടിമുക്കും ആണോ വെറുതെ അടിക്കുകയും ചെയ്യും മുക്കില്. അയ്യോ അടിക്കുകയും ചെയ്യോ? ഈ ഇത്രയില്ലാത്ത ഞങ്ങളെ ചെറുക്കണ്ടേ? അതൊരു വളരെ അക്രമകാരിയാ. അവളെ അടിച്ചിട്ടാണ് അവന്റെ മൂക്ക് ഉണ്ണിയപ്പമായി നിൽക്കുന്നത്. എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ. കളിച്ചോണ്ടിരിക്കുമ്പോ ചെറുകനെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമിന്റെ ആളുടെ കളി എടുത്ത് കളിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കരയുക, എന്നിട്ട് കരയുക, ചെറിയ ചെറിയ കയ്യിലിരിപ്പ. ഇവിടെ വന്നാലോ എന്താ പുണ്യം മോളെ പറയാനുള്ള? അവളൊന്ന് വഴക്കു പറയോ, അവളിപ്പോ ഒരു ഡയലോഗ് പറയും. എന്റെ പെണ്ണെ നിനക്ക് മര്യാദക്കൊക്കെ ഒന്ന് ബ്ലോക്ക് ബസ്റ്റർ വാങ്ങിച്ചൂടെ? നീ ഗ്രൂമിങ്ങിനൊക്കെ വന്നിട്ട് ചുമ്മാ ലുഡോ കളിക്കാനാണ് വരുന്നത്? നിനക്ക് മര്യാദക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്തൂടെ? ഒരു കലാകാരിയെ നിങ്ങൾ അപമാനിച്ചു. കണ്ടോ ചേച്ചി, ഇതെടുത്തിട്ട് എന്റെ നെഞ്ചത്തോട്ട് കുത്തു. ഞാൻ കുത്തിയാ മതിയോ? നീ കുത്തുന്ന എനിക്കറിയാം, അവിടെ നില്ലണോ? അവിടെ ആട്ടും ആട്ടലോട്ടക്കും വേണ്ടും നാഗവള്ളി. ഇതാണ് സംഭവം. ഇവിടെ വരുമ്പോ എന്താ ഡീസന്റ് എന്നറിയോ? ഓ പക്ഷെ ഇതല്ല, ഇതല്ല ഇവള്. പുണ്യ ഏത് റൗണ്ടിലാ പാടാൻ പോണേ? ഞാൻ രവീന്ദ്രൻ സാർ ഹിറ്റ്സ് റൗണ്ടില്. സാർ ഹിറ്റ് ആണ് റൗണ്ടില്. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാൻ ആര്യാണ്ട് ഗ്രൂമർ രാഗേഷ് ഏട്ടൻ. നന്നായിട്ട് പാടും. ഓൾ ദി ബെസ്റ്റ്. ദൈവം കൂടെ ഉണ്ടാവട്ടെ.